السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് ഫദ്ൽ കോയമ്പത്തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, സഹകാരികൾ, സുഹൃത്തുക്കൾ, ഇനിയൊരു നീണ്ട പ്രസംഗത്തിൻ്റെ അവസരമല്ല, അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നും ഇല്ല. എസ് ഇ ഡി സി നടത്തിയ ഈ മഹത്തായ പരിപാടി, ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച നമ്മുടെ മാലിം സുഹൃത്തുക്കൾ, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തകർ, എസ് വൈ എസ് 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 എഫ് തുടങ്ങിയ സംഘടനയുടെ പ്രവർത്തകർ, മറ്റ് നമ്മുടെ സംഘടനാ കുടുംബത്തിലുള്ള എസ് എം എയുടെ, അതുപോലെ ജമീയത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തകരും, അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗംഭീരമായി വിജയിപ്പിച്ചു തന്നതിലുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവനാണ് കൊടുക്കുന്നവനും തടയുന്നവനും. അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്നി അനല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല, അങ്ങനെയുള്ള മാലിക്കാണ് ഞാൻ, മലിക്കാണ് ഞാൻ, അധികാരിയാണ് ഞാൻ. എല്ലാ ആളുകളുടെയും, എല്ലാ രാജാക്കന്മാരുടെയും, എല്ലാ ഭരണാധികാരികളുടെയും ഹൃദയങ്ങൾ എൻ്റെ അധികാരത്തിലാണ്. നിങ്ങൾ എന്നെ അനുസരിച്ച് എനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ വിധത്തിൽ നിങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ, ഭരണാധികാരികളുടെ മനസ്സ് ഞാൻ തിരിക്കും. നിങ്ങൾ എന്നെ അനുസരിക്കാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഭരിക്കുന്നവരെ കുറ്റം പറയുന്നതിനർത്ഥമില്ല. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നടന്നു. ശേഷം ഹജ്ജാജ് ബിൻ യൂസുഫ് ഭരണരംഗത്തെത്തി. അദ്ദേഹം ധാരാളം പണ്ഡിതന്മാരെ കൊന്നൊടുക്കി, ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വലിച്ചെത്തി. അന്ന് ഒരാള് അദ്ദേഹത്തോട് പറഞ്ഞു,
പ്രധാനം ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രസംഗങ്ങളോ പ്രവർത്തനങ്ങളോ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാവും. അവർക്ക് അധികാരങ്ങളും സ്ഥാനങ്ങളും കിട്ടാൻ വേണ്ടി അവർ പലതും പ്രവർത്തിക്കുകയും പലരെയും അതിനനുസരിച്ച് ചട്ടം കെട്ടിക്കുകയും ചെയ്യും. അതിൽ അറിവ് കുറഞ്ഞ ജനങ്ങൾ പെട്ടുപോകും. അങ്ങനെയാണ് വാസ്തവത്തിൽ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയവാദങ്ങളുമൊക്കെ തലപൊക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ ഏറ്റവും വലിയ കാരുണ്യം പുലർത്തി ജീവിക്കേണ്ടവനാണ്. മുസ്ലിമീങ്ങളോട് ഞാൻ ഈ സമയത്ത് പറയട്ടെ, ഇസ്ലാം അത് കാരുണ്യത്തിൻ്റെ മതമാണ്. അള്ളാഹുവിന് നാം ഒരു മദ്രസയിൽ വരുന്ന കുട്ടിക്ക് ആദ്യമായി അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്ന് നാം പഠിപ്പിച്ചു കൊടുക്കുന്ന മൂന്ന് പേരുകളുണ്ട്. അള്ളാഹുവിന് ആയിരക്കണക്കിന് പേരുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ പേര്, ആദ്യമായി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേര്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹ് അർറഹ്മാൻ അർറഹീം. ഈ പേരിൽ അല്ലാഹ് എന്ന പേര് ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ ഏകനായ ദൈവം, ആ ദൈവത്തിന് പറയപ്പെടുന്ന പേരാണ് അല്ലാഹ്. എന്നാൽ അർറഹ്മാൻ എന്ന പേര് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ്, അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും, അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ചവർക്കും അംഗീകരിക്കാത്തവർക്കും, അള്ളാഹുവിനെ ആദരിക്കുന്നവർക്കും അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവർക്കും, അള്ളാഹു ഇല്ലെന്ന് തന്നെ വാദിക്കുന്നവർക്കും, എല്ലാവർക്കും ആരോഗ്യവും ഭക്ഷണവും വെള്ളവും ഓക്സിജനും ശരീരവും മനസ്സും എല്ലാം കൊടുക്കുന്ന വിശാലമായ അനുഗ്രഹമുള്ളവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിൻ്റെ അടിമയാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ലോകസഠാവായ അല്ലാഹുവിൻ്റെ ആ നയത്തെ ചോദ്യം ചെയ്യുകയില്ല, അതിനെതിരായി അവൻ ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു റഹ്മാനാണെന്ന് ചിന്തിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും ഒരു വർഗീയവാദിയോ ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല. ആ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിനും അനുഗ്രഹമായി കാരുണ്യമായി നിയോഗിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം വെറും മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കുമാണ്. നിങ്ങളെ ഈ കർണാടകയിൽ എനിക്കറിയില്ല, ഞങ്ങളെ കേരളത്തിൽ മലയാള പത്രം എടുത്തു നോക്കിയാൽ ഒന്നാമത്തെ പേജിൽ വലിയ വലിയ VVIPകളും VIPകളുമൊക്കെ സ്ഥാനം പിടിക്കുന്നു, അവരെ ചിത്രങ്ങൾ സ്ഥാനം പിടിക്കുന്നു. അതോടുകൂടി ഒന്നോ രണ്ടോ തെരുവ് നായകളും നമ്മുടെ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ കാണുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ സർവലോകത്തിനും കാരുണ്യമാണ്, അനുഗ്രഹമാണ്. വെറും മനുഷ്യർക്ക് മാത്രമല്ല, വെറും ജീവജാലങ്ങൾക്ക് മാത്രമല്ല, സർവ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കുറച്ച് തെരുവ് നായകൾ കുറച്ച് ധൈര്യത്തോടുകൂടി തന്നെയാണ് സമീപത്തേക്ക് വരുന്നത്. തെരുവ് നായകൾ നല്ല ധൈര്യത്തിൽ, എനിക്ക് തോന്നുന്നു അവകളും പത്രം വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചാനലുകളിലെ വാർത്ത കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതോ ആകട്ടെ, നല്ല ധൈര്യത്തിലാണ് നായകളൊക്കെ. കാരണം നായയെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ്. എത്രയോ ആളുകളെ കടിച്ച് കൊന്നുകളഞ്ഞു നായ, എന്നാലും നായയെ സംബന്ധിച്ച് വലിയ ആദരവോടെയുള്ള ചർച്ചയാണ്. ഞാൻ പറയട്ടെ, ലോകം മുഴുക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എല്ലാ ജീവികൾക്ക് വേണ്ടിയും സംസാരിച്ച നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളുടെ പാപം വെറുക്കപ്പെട്ടു പോയി. അത് പോലീസ് നായയല്ല, അത് കാവൽ നിൽക്കുന്ന നായയല്ല, അല്ലെങ്കിൽ ആ നായ ഏതെങ്കിലും വേട്ട പഠിച്ച നായയല്ല, മറിച്ച് അതിലെ ഇതിലെ തിരിഞ്ഞു നിറഞ്ഞു മറിഞ്ഞു പോകുന്ന തെരുവ് നായ. ആ നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾ പാപം പൊറുക്കപ്പെട്ടു പോയി എന്ന് പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. സർവ തെരുവ് നായകളെ സംബന്ധിച്ചും എല്ലാവരും സംസാരിക്കുന്നതിന് മുമ്പ് നായയെ സംബന്ധിച്ച് വ്യക്തമായി നായയെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്തിന് പഠിപ്പിച്ച നിയമവ്യവസ്ഥിതി അതാണ് ശരീഅത്ത്.
ثم جعلناك على سريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون ببرم الله تبرده تديج فولو جير مرتي الله تعالى تدنا نيمة ببستي فولو جير أن يمة ببستا الله تعالى ستابي چدان أنا سريعة أن سريعة تل ور تيرونا أيهم الله تنا أيهم أكرميكل أنوذنيهم الله அதே சமயத்து கடிக்கின்ன நாயையானங்கள் சரியத்தின்ன நீமமன் செரிச்சு கொல்லுந்ததினி ஒரு விருதவும் இல்லா இந்தியாராஜத்த நீமம் எந்தானன்னோ கோடதினியம் எந்தானன்னோ அது பரையான் நான் வக்கீலுமல்ல ஜெட்ஜியுமல்ல அதே சமயத்து சரியத்தின்ன நீமமன் செரிச்சு சரியத்தின்ன நீம பிரகாரம் கடிக்குன்ன நாயே கொல்லாம் துரோகிக்காத்த நாயே அங்கோட்டு துரோகிக்கான் பாடில்ல இதில் தர்க்கத்தின் அவகாசம் உண்டன்னு எனக்கு தோணுன்னு காரணம் பீகரவாதியாய மனுஷரே கொன்னு கழிஞ்சால் ஒரு கேசும் இல்லன்னு பலப்பழும் நமக்கு பத்திரவார்த்தகளில் மனசிலாகுது எங்கில் பின் பீகரவாதியாய நாய அதினை கொன்னால் எந்தான தெட்டி வரான் சாத்தியதையுள்ளது நாய பீகரவாதியாயிருக்கும் கிடந்துறங்குன கிழவன்மரையும் குட்டிகளையும் ஒக்க கடிச்சு கொல்லும் எங்கில் பின் ஆ நாயையும் பீகரவாதி தன்னையல்லே அப்போ பட்சே அதின் சங்கடன இல்லன்னு மாத்திரம் அப்போ சகோதரன்மாரே பீகரவாதியாய நாயே கொல்லுனதின் விரோதமில்ல என்னது ശരീഅത്തിന്റെ നിയമമാണ്. ശരീഅത്തിൽ എല്ലാ നിയമങ്ങളും. അതേസമയത്ത് നായ അതിനെ ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ച അതേ ശരീഅത്ത് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇഹ്ദാഹു നബി തുറാബ്, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഇവിടെ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ സിറാജുൽ ഹുദയിൽ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ദിർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെ ആകണോ സോപ്പ് കൂട്ടിയാ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോപ്പ് കൂട്ടിയാ പോരാ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു അതെന്തേ? ഞാൻ പറഞ്ഞു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ശരിയത്ത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്ദാഹുന്ന ബിസ്സാബൂൻ എന്ന് പറഞ്ഞിട്ടില്ല, ഇഹ്ദാഹുന്ന ബിത്തുറാബ്, അതിൽ നിന്ന് ഒന്ന് മണ്ണ് കലക്കി വെള്ളം കൊണ്ടായിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലാത്ത ഹദീസാണ്. നിങ്ങളിൽ ആരുടെയെങ്കിലും നായ നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ ഒരു നായ മുഖം കുത്തിയാൽ അത് ഏഴ് പ്രാവശ്യം കഴുകണം. ഇഹ്ദാഹു നബി തുറാബ്, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിം ഉമ്മത്തിൽ ആരും തർക്കം വലിച്ചിടരുത്, ആരും വിവാദങ്ങൾ ഉണ്ടാക്കരുത്. മുസ്ലിം ഉമ്മത്ത് നേരത്തെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ അത് അതേ നിലക്ക് തുടർന്നു കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ആരേർപ്പെടുന്നുണ്ടോ അവർ ഈ സമുദായത്തിന് ഗുണം ചെയ്യുന്നവരാവില്ല. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ചോദിച്ച കുട്ടിയോട് പറഞ്ഞു, സാബൂന് പോരാ, അല്ലെങ്കിൽ അതുപോലത്തെ വസ്തു പോരുന്ന മണ്ണ് തന്നെയായിരിക്കണം. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു, മണ്ണിന് വലിയ പവറാണ്, അത് വേറെ ഒരു സാധനത്തിനും അങ്ങനെ ഒരു പവറില്ല. അതുകൊണ്ടാണല്ലോ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, ശ്രേഷ്ഠനായ ജീവി മനുഷ്യനാ, ആ മനുഷ്യനെ അള്ളാഹു മണ്ണ് കൊണ്ടാണ് പടച്ചത്, അത് സാബൂന് കൊണ്ട് പടച്ചിട്ടില്ല. മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധ ഖുർആനിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, അശുദ്ധികളെ കൂട്ടത്തിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് രണ്ട് അശുദ്ധി പഠിക്കുന്നുണ്ട് കുട്ടികൾ, ഒന്ന് ചെറിയ അശുദ്ധിയും ഒന്ന് വലിയ അശുദ്ധിയുമാണ്. വലിയ അശുദ്ധിയുള്ളവന് ഖുർആൻ പാരായണം ചെയ്യാം, ഓതാം, പക്ഷേ എടുക്കാൻ പാടില്ല. അതേസമയത്ത് വലിയ അശുദ്ധിയുള്ളവൻ ഖുർആൻ ഓതാനും പാടില്ല. ആ വലിയ അശുദ്ധിയുള്ളവന് കുളിക്കാൻ പാടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു, അല്ലെങ്കിൽ വെള്ളം ലഭിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവിടെയും ശരീരത്തിന് നിയമമുണ്ട്, ഡോക്ടർമാരെല്ലാവരും കൂടി കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പാടില്ല എന്നാണ് ശരീരത്തിൻ്റെ നിയമം. ശരീരത്തിന് എല്ലാ വിഷയത്തിലും നിയമമാണ്. ചിലർ വിചാരിച്ച വെറും ഒരു തലാഖിൽ മാത്രം ശരീരത്തിൽ നിന്നാണ്, അങ്ങനെയല്ല, എല്ലാ വിഷയത്തിലും ശരീരത്തിന് നിയമമാണ്. ആ ഒരു വിഷയത്തിലും അതിന് വ്യത്യാസമില്ല. ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം എന്റെ മുഅല്ലിമീങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ശരീഅത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, ശരീഅത്തിന്റെ നിയമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാണ് സഹാബത്ത് പഠിപ്പിച്ചത്, അതാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചത്, അതാണ് മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത്. അതിൽ ഒരു നിയമമാണ്, നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയാൻ, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിലെ മൂന്ന് നൂറ്റാണ്ടിലെ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഒരു കാര്യം, തർക്കമുള്ള കാര്യമല്ല,
പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. ഒത്തിഫാഖ് സലഫിൽ ഉമ്മ അലാ ദമ്മിൽ മുബ്തദിഅ, സുന്നി വിരുദ്ധരായ ആളുകളെ ആക്ഷേപിക്കണം. വ മുഹാജറത്തിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം. വ ഖത്ഇ സുഹ്ബത്തി മഅഹും, അവരുമായി മതരംഗത്ത് ബന്ധം പുലർത്താൻ പാടില്ല. അവരെയും കൂട്ടിയിട്ട് അവരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു ശരീഅത്തോ ഒരു ദീനോ സംരക്ഷിക്കാൻ കഴിയില്ല. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു ഇമാമിനും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ലെന്നാണ് പറഞ്ഞത്. ഒത്തിഫാഖ് സലഫിൽ ഉമ്മ അലാ ദമ്മിൽ മുബ്തദിഅതി വ മുഹാജറത്തിഹിം വ ഖത്ഇ സുഹ്ബത്തി മഅഹും. നേരത്തെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ഖലീൽ തങ്ങൾ, അവർ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ ഒരു ഭീകരവാദിയെയും ഒരു തീവ്രവാദിയെയും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഇസ്ലാമിക ശരീഅത്ത് തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. സുഹൃത്തുക്കളെ, ആ ശരീഅത്തിന്റെ നിയമങ്ങൾ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെ വലിച്ചെറിഞ്ഞ് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം മതനിയമം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പലരും ഭീകരവാദികളും തീവ്രവാദികളുമായി മാറാൻ കാരണമായി. അതിന് ഉത്തരവാദി ഖുർആനല്ല, ഇസ്ലാമിക ശരീഅത്തല്ല, ഇസ്ലാം ദീനല്ല, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത കക്ഷികളാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ശരീഅത്തിന് എല്ലാ വിഷയത്തിനും നിയമമാണ്, നിയമില്ലാത്തൊരു വിഷയമില്ല. എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ആ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് സുന്നിയായ ഭർത്താവിനായിരിക്കണം. ശരീഅത്തിൻ്റെ നിയമം എങ്ങനെയാണ്? സുന്നിയായ ഒരു ഭർത്താവിനായിരിക്കണം. സുന്നിയല്ലാത്തൊരു ഭർത്താവിന് സുന്നിയത്തായ എൻ്റെ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് അധികാരമില്ല. ശരീഅത്തിൻ്റെ നിയമമാണ്. അങ്ങനെ ശരീഅത്തിൻ്റെ നിയമം വളരെ വിശാലമാണ്. സർവ വിഷയത്തിലും ശരീഅത്തിൻ്റെ നിയമങ്ങളാണ്. ശരീഅത്തിന് നിയമമില്ലാത്ത ഒരു വിഷയവുമില്ല. ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നു, ഈ സമ്മേളനം എങ്ങനെ നടക്കണം? ശരീഅത്തിൽ അതിന് നിയമമുണ്ട്. അതുപോലെ സംഘടന സംഘടിപ്പിക്കുന്നു, അവിടെ ശരീഅത്തിന് നിയമമുണ്ട്. എല്ലാ വിഷയത്തിലും ശരീഅത്തിന് നിയമമില്ലാത്ത ഒരു വിഷയവും ലോകത്തില്ല, ഉണ്ടെന്ന് പറയാൻ ഒരു മുസ്ലിമിന് സാധ്യവും അല്ല. പറയുന്നവൻ മുസ്ലിം ആവുകയും ഇല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഇസ്ലാമിക ശരീഅത്ത് എല്ലാ വിഷയത്തിലും, നായയെ ദ്രോഹിക്കാൻ പാടില്ല. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ നരകത്ത് കിടന്നു. കാരണം പൂച്ചയെ കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതിരിക്കാൻ പാടില്ല. തെറ്റാണത്, അത് ശരീഅത്തിൽ തെറ്റാണ്. ഇതേപോലെ ഒരു അമുസ്ലിം സഹോദരൻ, നല്ല സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രക്ഷിപ്പിലുമായി ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഹൈന്ദവർ, നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവർ, മറ്റ് മതക്കാർ, നമ്മൾ ഈ രാജ്യത്തെ എല്ലാ മതത്തിൻ്റെയും വക്താക്കൾ ഒത്തൊരുമിച്ചിരുന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്, ആ റിപ്പബ്ലിക്കിൽ എല്ലാവരും ഭായി ഭായി സഹോദരി സഹോദരന്മാരായി ജീവിക്കണം എന്ന തീരുമാനത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനായി ജീവിക്കാൻ ജീവിക്കുന്നതിനെ അംഗീകരിച്ചിട്ടുള്ളൊരു വ്യക്തി. അവനാണ് ഇന്ത്യൻ പൗരൻ, അവനാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ ഒരു പൗരനായി അംഗീകരിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതാ മറ്റുള്ള മതങ്ങളുമായും മതക്കാരുമായുമുള്ള സൗഹാർദ്ദത്തിൻ്റെ കരാർ ലംഘിക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മംഗതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ അമുസ്ലിം സഹോദരന്മാരെ വധിക്കുന്നതിന് അനുകൂലമാണെന്ന് തീവ്രവാദം ചീറ്റുന്ന പ്രസംഗങ്ങളുമായി നടക്കുന്ന ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുത്തനാശയക്കാർ എവിടെയെങ്കിലും പ്രചരിപ്പിച്ചെങ്കിൽ ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കണ്ട. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഖുർആൻ വിവരിക്കാൻ അള്ളാഹു നിയോഗിച്ചത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളുടെ വാചകമാണ്. ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുകയാണ്, മംഗതല മുആഹദൻ, പരസ്പരം സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരാറിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, ആ അമുസ്ലിം സഹോദരന്മാരിൽ നിന്ന് ഒരാളെ ഒരു മുസ്ലിം കൊന്നാൽ ലം യറഹ് റായിഹത്തൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ വാസന എത്തിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. അപ്പം ശരീഅത്തിൽ നിയമമില്ലാത്തൊരു വിഷയമില്ല. അമുസ്ലിം സഹോദരന്മാരോട് എങ്ങനെ പെരുമാറണം? അല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം? സുന്നികളല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം? സുന്നികൾ തമ്മിൽ എങ്ങനെ പെരുമാറണം? എല്ലാ വിഷയത്തിലും ശരീഅത്തിൽ നിയമവ്യവസ്ഥിതികളുണ്ട്. സുഹൃത്തുക്കളെ, ആ വ്യവസ്ഥിതികൾ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നിയല്ലാത്തൊരു മനുഷ്യന് രോഗമായാൽ ഒരു വിഷമിക്കുന്ന സമയമല്ലേ? പക്ഷേ എന്താണ് ഇബ്നു ഹജർ ലഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ വലിയ പ്രഗത്ഭനായ ഏറ്റവും മുഅത്തമദായ കിതാബ് രചിച്ച ഇമാം ഇബ്നു ഹജർ ലഹൈതമി റളിയല്ലാഹു അൻഹു എന്താണ് രേഖപ്പെടുത്തിയത്?
സുന്നി അല്ലാത്ത ഒരു മനുഷ്യന് രോഗമായാൽ സുന്നി പണ്ഡിതന്മാർ രോഗം കാണാൻ പോകുന്നുവെങ്കിൽ അത് ഹറാമാണെന്നാണ് രേഖപ്പെടുത്തുന്നത്. എന്താണ് അവരങ്ങനെ രേഖപ്പെടുത്താൻ കാരണം? പണ്ഡിതന്മാർ സുന്നികളല്ലാത്തവർക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും കൊടുത്താൽ സുന്നത്ത് ജമാഅത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാം പറ്റുമെന്നൊരു ധാരണ മുസ്ലിം സമുദായത്തിലുള്ള സാധാരണക്കാരുടെ മനസ്സിൽ വരും. അതവരെ ഈമാൻ നശിക്കാൻ കാരണമായി പോകുമെന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയുള്ള ശരീഅത്തിന്റെ നിയമമാണ്. ശരീഅത്ത് സംരക്ഷിക്കുന്നവർ ശരീഅത്ത് പൂർണ്ണമായി സംരക്ഷിക്കണമെന്ന് ബോധമുള്ളവരായിരിക്കണം, ശരീഅത്തിനെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. സുഹൃത്തുക്കളെ, ആ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു നിയമമുണ്ട്, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അവിടെ ഞാൻ പറഞ്ഞു, ചോദിച്ച സംശയം ചോദിച്ച കുട്ടിയോട് പറഞ്ഞു, ചെറിയ അശുദ്ധി വലിയ അശുദ്ധി, വലിയ അശുദ്ധി എന്ന് പറയുന്നത് അത് വലിയ അശുദ്ധി തന്നെയാണ്. പക്ഷേ ഡോക്ടർമാർ വെള്ളം ഉപയോഗിച്ച് കുളിക്കരുതെന്ന് പറഞ്ഞാൽ കുളിക്കാൻ പാടില്ലെന്നാണ് ശരീഅത്തിൻ്റെ നിയമം. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ ഒരാളെ, അദ്ദേഹം സയ്യിദാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പോലീസുകാർ അറസ്റ്റ് ചെയ്തു. എന്താ കാരണം എന്നറിയോ? അദ്ദേഹം പറഞ്ഞു പോലും, അള്ളാഹുലം പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ കോടതിയല്ല, വക്കീലുമല്ല, പത്രത്തിൽ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു പോലും പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് 24 മണിക്കൂർ സമയം 5 ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മുല കൊടുക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞതിൻ്റെ പേരിൽ കേസായി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. വാസ്തവത്തിൽ ഒരു തങ്ങളും മുസ്ലിയാരും ഒന്നും ഡോക്ടർമാർ പറയുന്നതിനെതിരെ പറയേണ്ട ആവശ്യമില്ല. ഡോക്ടർമാർ അവർ പഠിച്ച് യോഗ്യരായ വിശ്വസ്തരായ ഡോക്ടർമാർ പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ അവർ പ്രത്യേകിച്ചും ഡോക്ടർമാരെ പരിഗണിക്കണം. പക്ഷേ ഡോക്ടർമാർ പരിപൂർണമായും ഇസ്ലാമിക ശരീഅത്തിനെതിരെ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ഉദാഹരണത്തിന്, വയറ്റിലുള്ള കുട്ടീനെ കൊന്നു കളയണം എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല, അത് ശരീഅത്തിനെതിരാണ്. നേരെ മറിച്ച് ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത ഒരു കാര്യം ഒരു ഡോക്ടർ പറയുന്നു, അവിടെ ശരീഅത്തിൻ്റെ നിയമം എന്താണെന്ന് പണ്ഡിതന്മാരോട് ചോദ്യം മനസ്സിലാക്കും. അപ്പോൾ ഒരാൾ കുളിക്കാൻ പാടില്ല, കുളിച്ചാൽ അപകടമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ വലിയ അശുദ്ധി ഉണ്ട്, ഉയരാൻ വേണ്ടി കുളിക്കാൻ പാടില്ല. അതേസമയത്ത് ഖുർആൻ എന്ത് പറഞ്ഞു? നിങ്ങൾ നല്ല മണ്ണെടുത്തിട്ട്, ഒരല്പം മണ്ണ്, പൊടി മണ്ണെടുത്തിട്ട് അതിൽ കൈയടിച്ച് മുഖവും തടവുക, അതുപോലെ തന്നെ കൈയും തടവുക, അങ്ങനെ 2 അവയവങ്ങൾ നിയ്യത്തോടുകൂടി അതിൻ്റെ മുറപ്രകാരം തടവുക, അതിനാണ് തേമം എന്ന് പറയുന്നത്. ഇത് മണ്ണിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതേസമയത്ത് നിങ്ങൾ ഫതേമമു സാദൂനൻ തയ്യിബൻ അല്ലാഹു തആല പറഞ്ഞില്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഫതേമമു സഈദൻ തയ്യിബൻ മണ്ണ് കരുതാനാണ് പറഞ്ഞത്, മണ്ണ് കൊണ്ട് ശുദ്ധീകരിക്കാനാണ് പറഞ്ഞത്. മണ്ണിന് ശുദ്ധീകരിക്കാനുള്ള വലിയ ശക്തിയാണ്, ചെറിയ ശക്തിയല്ല. ഈ വലിയ അശുദ്ധി അതോടുകൂടെ ഉയർന്നു പോവുകയാണ്, പിന്നെ അവനെ നിസ്കരിക്കാം, അവനെ ഏത് കാര്യം, ഖുർആൻ എടുക്കാം. എന്താ ചെയ്തത്? ഒരല്പം മണ്ണെടുത്ത് മുഖത്തും കൈക്കും തടകിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ശരീരത്തിലാകെയുള്ള അശുദ്ധി ഉയർന്നു പോയി. അപ്പം മണ്ണിൻ്റെ ശക്തി ഇത്രയാണ്. ഈ മണ്ണിന് ബഹുമാനമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാമിനെ പഠിച്ച് ലോകത്തെ പഠിപ്പിച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കാത്ത ഒരു ചങ്ങാതിയുണ്ട്, അത് ഇബിലീസാണ്. ഇബിലീസിന് മണ്ണിൻ്റെ ബഹുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയാണ് അവസാനം അവൻ പുറത്തു പോകേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിക ശരീഅത്ത് എല്ലാ സ്ഥലത്തും നിയമങ്ങളാണ്, എല്ലാ ജീവികളോടുള്ള പെരുമാറ്റത്തിനും നിയമങ്ങളാണ്, എല്ലാ രംഗത്തും നിയമങ്ങളാണ്. ആ ഇസ്ലാമിക ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുന്നതും വാർത്തെടുക്കുന്നതും നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് തേമം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഉമ്മബാപ്പയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് രാഷ്ട്രത്തിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഇതര മതസ്ഥരോട് പെരുമാറേണ്ടത്, എല്ലാ വിഷയത്തിലും ശരീഅത്തിൻ്റെ പൂർണ്ണമായ നിയമം മദ്രസ പുസ്തകങ്ങളിൽ കൂടെ നമ്മുടെ മുഅല്ലിമീങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഅല്ലിമീങ്ങളോട് കടപ്പെട്ടവരാണ് മുസ്ലിം സമുദായം ഒന്നടങ്കം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിരിക്കുന്നു. സിൽവർ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികളുണ്ട്. 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അതിൽ 4 വീടുകൾ കർണാടകയിലാണ്, കുറ്റ്യാടിയിലല്ല. 4 വീടുകൾ കർണാടകയിൽ പാവപ്പെട്ട 4 ആളുകൾക്ക് 4 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അതുപോലെ കേരളത്തിൽ ഓരോ ജില്ലയിലും, തമിഴ്നാട്ടിലൊരു ജില്ലയിലും, കാരണം നമുക്ക് തമിഴ്നാടും കർണാടകയും ഒക്കെ വേണം. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ കാവേരി പ്രശ്നമൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തോളണം. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യത്തുമുള്ള എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ജനങ്ങളും എല്ലാവരും വളരെ സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം എന്നതാണ് നമുക്ക് മതപരമായി പറയാനുള്ള ആശയം.
പിന്നെ ഓരോരുത്തരുടെ സ്റ്റേറ്റിന് അവരുടെ അവകാശം കിട്ടണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യം പറയണം. അത് അവരവർ പറയേണ്ടതാണ്. അതിലേക്ക് നമ്മളിപ്പോൾ കടന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സിറാജുൽ ഹുദയുടെ സേവനം എത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. സിറാജുൽ ഹുദ സമ്മേളനത്തിൻ്റെ പ്രമേയം സ്നേഹം സേവനം സമാധാനം എന്നതാണ്. സ്നേഹം സേവനം സമാധാനം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും ഉപരി അള്ളാഹുവിനെ സ്നേഹിക്കണം, അവൻ്റെ ഹബീബിനെ സ്നേഹിക്കണം, രാഷ്ട്രത്തെ സ്നേഹിക്കണം, എല്ലാവരും സ്നേഹിക്കേണ്ടവരെയൊക്കെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹം സേവനം സമാധാനം, ഇതാണ് പ്രമേയം. സുഹൃത്തുക്കളെ, കർണാടകയിൽ നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകണം. വേറെ ഒരു 25 പാവപ്പെട്ട വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വെള്ളം കുടിക്കാൻ 10 വാർഡിലും സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും, ചുരുങ്ങിയതൊരു ജില്ലയിലെങ്കിലും, കേരളത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്, ചുരുങ്ങിയത് ഒരു 25 ഹെൽമെറ്റ് ഈ ബൈക്ക് യാത്രക്കാർക്ക് സിറാജുൽ ഹുദയുടെ പരസ്യവും വെച്ചിട്ട് നിങ്ങൾ വിതരണം ചെയ്യാം. എന്നാൽ പോകുന്നിടത്തൊക്കെ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി പരസ്യം ഉണ്ടാവും. അതിൻ്റെ പുറമെ ആളുകൾ നിയമം ലംഘിക്കാതെ ജീവിക്കാനും തുടങ്ങും. അതിന് നമ്മളെ വകയിൽ ഒരു പ്രചോദനമാവും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്. അതിലൊന്നാണ് നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, ജനുവരി 27 വെള്ളിയാഴ്ച അന്നാണ് സിറാജുൽ ഹുദയുടെ പതാക ദിനം. അന്നത്തെ ദിവസം എല്ലാ ഖബർസ്ഥാനികളും സിയാറത്ത് ചെയ്യണം. കർണാടകയിൽ എവിടെയൊക്കെ ഖബർസ്ഥാനി ഉണ്ടോ, നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ പോയി സിയാറത്ത് ചെയ്യണം. അതിന് ഞങ്ങളാരും വരേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ഉണ്ടാവും സിറാജുലൊക്കെ നേർച്ച എന്ന ഒരാളെങ്കിലും ആ ഖബറിൽ എവിടെയെങ്കിലും സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും. എല്ലാവർക്കും സിറാജുൽ ഹുദയ സിൽവർ ജൂബിലി അംഗങ്ങളാകണം. അതിനുവേണ്ടി എല്ലാ ഖബർസ്ഥാനികളും സിയാറത്ത് ചെയ്യണം. അതിനു മുമ്പ് December 31 കർണാടകയിലേക്ക് കൊടുത്ത ഡേറ്റാണത്. കർണാടകയിലെ ഫാമിലികൾക്ക് ഫാമിലി ടെസ്റ്റ് ചെയ്യുക. 10 മണി മുതൽക്ക് ഏകദേശം 3 മണി വരെ നല്ല ക്ലാസും പ്രാർത്ഥനയും നടക്കുന്ന ഒരു സദസ്. അത് 31st നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഫാമിലികൾക്ക് വരാനുള്ളൊരവസരമാണ്. ഫാമിലികൾക്ക് വന്ന് സിറാജുൽ ഹുദ സന്ദർശിച്ച് ആ ക്ലാസ് കേട്ട് തിരിച്ചു വരാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്, 10 December മുമ്പ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. കാരണം നിങ്ങളാരും നോമ്പ് നോറ്റ് വരൂല, അപ്പോൾ നിങ്ങളെ പട്ടിണിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് സംവിധാനമുണ്ട്. ഇനിയൊന്ന് പറയാണ്, ഇവിടെ 2, 3, 4 തീയതികളിൽ 4 കൊടകിലും അതുപോലെ ഇവിടുത്തെ സംഘാടക സമിതിയും 2 തിങ്കള് രാവിലെ 10 കുന്താപുരത്ത് നിന്ന് തുടങ്ങി കാട്ടിപ്പള്ള സമാപിക്കുന്ന ഒരു സന്ദേശയാത്ര, 3 രാവിലെ 9 തുടങ്ങിയിട്ട് ഉള്ളാളം സിയാറത്തോടെ തുടങ്ങി അങ്ങനെ മുടിപ്പു, വെളുത്തങ്കാടി, പുത്തൂര്, സുള്ളിയ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ അങ്ങനെ സമാപിക്കുന്ന ഓരോ സ്ഥലങ്ങളിലായി പരിപാടി നടത്തുന്ന ഒരു പരിപാടി. ഞാനിത് പ്രത്യേകം പറയുന്നത് പല ആളുകളും വിചാരിക്കും സിൽവർ ജൂബിലി ഉണ്ട്, അതുകൊണ്ടിപ്പോൾ പേരോട് സാധനം വിളിച്ചാൽ പ്രചരണവും നടത്താൻ തന്നെ ഒരു പരിപാടി കിട്ടും എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയായ പിന്നെ സിൽവർ ജൂബിലി നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് സിൽവർ ജൂബിലി നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചു തരണം. ഏകദേശം 35 കർണാടകയിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി സിറാജുൽ ഹുദയോട് ഇന്നേവരെ സഹകരിച്ചിട്ടുണ്ട്. നാട്ടുകാരും സഹകരിച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയ്ക്ക് നേർച്ചയ്യാത്തവരാരും നമ്മുടെ ഈ സദസ്സിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ. 2 മുമ്പ് കർണാടകയിൽ നിന്നൊരു മുത്തഹല്ലിബ് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയെ കൂട്ടി വന്നു. ആ കുട്ടി സ്റ്റാപ്ലറിൻ്റെ പിന്ന് 3-4 ഒന്നിച്ച് വിഴുങ്ങിപ്പോയി. അങ്ങനെ എന്നെ പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പ്രയാസം പറഞ്ഞു, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തു. അൽഹംദുലില്ലാ, പിറ്റേന്ന് സ്കാൻ ചെയ്തൊക്കുമ്പോൾ കാണുന്നില്ല, അത് മലത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് ആ കുട്ടീൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ അടുക്ക നേർച്ച തന്നു. ഞാനിത് പറഞ്ഞു വന്നത് അള്ളാഹു തആല സ്ഥാപനത്തിൽ നിന്നാണ് ബർക്കത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ താജുൽ ഉലമ, അവിടുന്നാണ് നമ്മുടെ എല്ലാമെല്ലാം. താജുൽ ഉലമയുടെ പേരിൽ ഒരു പ്രത്യേക സൗദം സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടുകൂടി കുറ്റിയാടിയിൽ സ്ഥാപിക്കാനും ഉണ്ടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുസ്ലിം ഉമ്മത്തിൻ്റെ സഹായങ്ങളും സഹകരണങ്ങളും വേണം. അതേപോലെ നമ്മുടെ നൂറുൽ ഉലമ, ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും നമ്മുടെ SCDC ഒക്കെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ശില്പി അത് നൂറുൽ ഉലമ എം എ ഉസ്താദ് അവരുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ നൂറുൽ ഉലമയെ നമുക്ക് അനുസ്മരിക്കാതെ നിർവാഹമില്ല. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് അനുസ്മരിക്കാതെ നിർവാഹമില്ല. ആ പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നമ്മൾ മുന്നേറണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്.
ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇവിടെ റസീവർമാരായി സിറാജുൽ ഹുദയുടെ ദക്ഷിണ കന്നഡയിലെ റസീവർമാർ വണ്ടുവാള് മുടിപ്പു സൂറത്തുകൾ തുടങ്ങിയ സ്ഥലത്ത് അയ്യൂബ് മദഹരിയും പുത്തൂർ ഉപ്പിനങ്ങാടി മംഗലാരം ഭാഗത്ത് അബ്ദുൽ ഖാദറും സുള്ളിയ താലൂക്ക് അബ്ദുള്ള മുസ്ലിയാരും വിട്ടില നാർഷ തുടങ്ങിയ സ്ഥലത്ത് ഫാറൂഖും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടെല്ലാം നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ദീൻ ഹഖ് ഹഖായി മനസ്സിലാക്ക് അതിൻ്റെ പ്രചരണ രംഗത്ത് ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരിക്കലും നിയമം കയ്യിലെടുക്കാതെ നന്നായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സംഘാടകർക്കും നമ്മുടെ പ്രവർത്തകർക്കും സഹകാരികൾക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റഹീമീനാ യാ റബ്ബേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ റയീസുൽ ഉലമ സുൽത്താനുൽ ഉലമ തുടങ്ങി ഞങ്ങളുടെ സദസ്സിൽ ഇപ്പോൾ പ്രാർത്ഥന നടത്തുന്ന ബഹുമാനപ്പെട്ട ഖുറാത്ത് തങ്ങളവരടക്കം ഞങ്ങളുടെ മുഴുവൻ സയ്യിദന്മാർക്കും കർണാടകയിലും കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും മുഴുവൻ ഇഖ്ലാസുള്ള പ്രവർത്തകർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. മഹാനായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഞങ്ങളുടെ മുൻഗാമികളായ മുഴുവൻ സാലിഹീങ്ങളുടെയും കൂടെ ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും അവർക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിങ്ങളോട് എല്ലാവരോടും സിറാജുൽ ഹുദയുടെ സമ്മേളന വിജയത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായി ഉണ്ടാകണമെന്നും വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ പിന്നീട് നമുക്ക് സംസാരിക്കാം എന്നുണർത്തുന്നു. വരുന്ന 25-ാം തീയതി കോഴിക്കോട് ശരീഅത്ത് സമ്മേളനം കടപ്പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പുറത്തെ 25-ന് മർക്കസിൻ്റെ കീഴിൽ മീലാദ് സമ്മേളനം, ഇൻ്റർനാഷണൽ മീലാദ് സമ്മേളനമുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഉറൂസ് നമ്മുടെ മുമ്പിൽ ഡിസംബർ മാസത്തിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും അൽമഖറിൻ്റെ സിൽവർ ജൂബിലി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ പരിപാടികളുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മുഹിമ്മാത്തിൻ്റെയും ജാമിയ സേദിയുടെയും ഈ കർണാടകയിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സജീവമായി ഉണ്ടാകണം എന്നുണർത്തി ഇൻഷാല്ലാ സിറാജുൽ ഹുദയുടെ ആവശ്യത്തിനു വേണ്ടി അത് നടന്നു പോകാനുള്ളതിൻ്റെ ഖിവാമിനു വേണ്ടി പ്രത്യേകിച്ചും അവിടെ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന് വേണ്ടി ഒരു കവറ് വിതരണം ചെയ്യാൻ ഇവിടെയുള്ള സംഘാടക സമിതി സിറാജുൽ ഹുദയോട് സഹകരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യുകയും അത് പിരിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സന്ദേശയാത്ര വരുമ്പോൾ ഓരോ യൂണിറ്റുകളിലുള്ള കവറ്, അത് നല്ല കവറ്, പുതിയ നോട്ട്, നിങ്ങൾക്കറിയാലോ നോട്ടൊക്കെ മാറിപ്പോയല്ലോ, നല്ല പുതിയ നോട്ട് നന്നായിട്ട് ഉണ്ടാക്കി പഴയ നോട്ടൊക്കെ മാറി ബാങ്കിൽ നിന്ന് മാറിയെടുത്ത് പുതിയ നോട്ടാക്കിയിട്ട് എല്ലാവരും കൊണ്ടുവരണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യുമാറാകട്ടെ. വാഹിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യുന്നു, തങ്ങളുടെ ദുആയും കഴിഞ്ഞിട്ടേ നമ്മൾ എഴുന്നേൽക്കാവൂ എന്നറിയിക്കുന്നു. വാഹിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.